നമസ്കാരം. പിണറായി വിജയനെ കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നത് ആരാണ് ഇപ്പോൾ കേരളത്തിൽ? സാക്ഷാൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ. നരേന്ദ്രമോദി വന്ന് തൃശ്ശൂരിൽ എന്തൊക്കെയോ പറഞ്ഞതിൻ്റെയും സുധാകരൻ പറയുമെന്ന് പ്രതീക്ഷിച്ചത് മോദി പറയാത്തതിനെ പഴി മുഴുവൻ ഇതാ കൊണ്ടുവച്ചിരിക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തലയിൽ. ആരാണത്? അതും കെ സുധാകരൻ തന്നെ. ശരിക്കും ഈ സുധാകരന് കൂടുതൽ പേടി ആരെയാണ്? മോദിയെയോ പിണറായിയെയോ? എന്നിട്ട് പറയുന്നതോ കേരളത്തിലിപ്പോൾ CPM BJP കൂട്ടുകെട്ടാണെന്ന്. സ്വർണ്ണക്കടത്തുകാർക്കെതിരെ മോദി എന്ത് നടപടി സ്വീകരിച്ചെന്ന് വ്യക്തമാക്കണമെന്ന് ചോദിക്കുന്നത് ആരാണ്? അതും കെ സുധാകരൻ. മോൻസൺ മാവുങ്കർ എന്ന പാവം പുരാവസ്തു പ്രേമിയുടെ ഉറ്റ സുഹൃത്തും ഇടനിലക്കാരനും ഒക്കെ ആരാണ്? അതും കെ സുധാകരൻ. മോൻസൺ മാവുങ്കർ ഇപ്പോൾ ജയിലിലാണ്. ജാമ്യം പോലും കിട്ടാത്ത ഒന്നിലധികം കേസുകൾ സ്വന്തമായുണ്ട് കക്ഷിക്ക്. അതിൽ തട്ടിപ്പ് കേസുകളുണ്ട്, പീഡനക്കേസുണ്ട്. ആ മാവുങ്കലിലെ വീട്ടിലാണ് കെ സുധാകരൻ ചികിത്സിക്കാൻ പോയത്. മാവുങ്കലിന് നല്ല ചികിത്സ അറിയാമായിരുന്നു അത്രേ. ഇതിലേക്ക് ഒരു വ്യക്തത ഇനിയെങ്കിലും വേണ്ടേ? എന്നിട്ട് വേണ്ടേ കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് പറയുവാൻ? ഇപ്പോൾ എന്താണ് സുധാകരൻ പറയുന്നത്? സ്വർണ്ണക്കടത്ത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറയുന്ന പ്രധാനമന്ത്രി കൊള്ളക്കാരനെതിരെ എന്ത് നടപടി സ്വീകരിച്ചെന്ന് വ്യക്തമാക്കണമെന്ന് സുധാകരൻ ചോദിക്കുന്നു. ആരാണ് ഇവിടെ കൊള്ളക്കാരൻ? അത് സുധാകരന് തന്നെ വ്യക്തമായി അറിയാം. കഴിഞ്ഞ വർഷം വരെ സ്വർണ്ണക്കടത്തിൽ തമിഴ്നാട്ടിനും മഹാരാഷ്ട്രയ്ക്കും പുറകിലായിരുന്നു കേരളം. ഗൾഫ് നാടുകളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് സ്വർണം കടത്തുന്നത്. 2023 കേരളമാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് കേന്ദ്രമെന്ന് കേന്ദ്ര ഏജൻസികൾ തന്നെ പറയുന്നു. എന്നിട്ട് ഇത്രയും സ്വർണം ആരാണ് കടത്തുന്നതെന്ന് സുധാകര അന്വേഷിച്ചിട്ടുണ്ടോ? കള്ളക്കടത്ത് കേസ് ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ 5 അന്വേഷണ ഏജൻസികളാണ് മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ഇരമ്പി കയറിയത്. എന്നാൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പെത്തിയപ്പോൾ ഏജൻസികളെല്ലാം വന്നതിലും സ്പീഡിൽ തിരിച്ചു പോകുകയായിരുന്നു അത്രേ. എന്നിട്ടും BJP വോട്ട് മറിച്ച് പിണറായി വിജയനെ രണ്ടാമത് മുഖ്യമന്ത്രിയാക്കിയെന്ന് സുധാകരൻ പറയുന്നതിൽ എന്തടിസ്ഥാനമാണുള്ളത്? ഇല്ലാത്ത കേസുകളിൽ പോലും കുടുക്കി പ്രതിപക്ഷ നേതാക്കളെ രാജ്യമാകെ മോദി ഭരണകൂടം വേട്ടയാടുകയാണെന്നും സുധാകരൻ തന്നെ പറയുന്നു. കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ പ്രധാന ജോലി തന്നെ ഇപ്പോൾ അതാണത്രേ. ഇപ്പോൾ സുധാകരൻ്റെ എല്ലാ വിഴുപ്പിലേക്കലും BJP ക്കാരോടാണ്. എന്താ കാര്യം? നവകേരള യാത്രയ്ക്കെതിരെ BJP ക്കാർ കാര്യമായി അത്ര കണ്ട് പ്രതിഷേധിച്ചില്ല അത്രേ. കോൺഗ്രസ് പ്രവർത്തകർ വഴിനീളെ ആക്രമിക്കപ്പെട്ടപ്പോൾ അത് കണ്ട് രസിച്ചവരാണ് BJP ക്കാരെന്നും BJP ക്കാർ ഇങ്ങനെ തങ്ങളെ ഒറ്റപ്പെടുത്തി വഴിയിൽ ഇട്ടിട്ട് പോകുമെന്ന് കരുതിയില്ല എന്നുമാണ് ഇപ്പോൾ സുധാകരൻ പറയുന്നത്. ആരാണ് ആക്രമിക്കേണ്ടി നിന്നു കൊടുത്തത്? പിണറായി വിജയൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പ്രധാനമന്ത്രിയെ സംരക്ഷിക്കുന്നത്. നവകേരള യാത്രയിൽ മോദിക്കെതിരെ ഒരക്ഷരം പോലും മുഖ്യമന്ത്രി ഉരിയാടിയില്ല. ഇത്രയും ജനദ്രോഹകരമായ യാത്രയിൽ ഒരു കീറത്തുണി പോലും ഉയർത്തി പ്രതിഷേധിക്കാൻ BJP തയ്യാറായതുമില്ല. സുധാകരൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ പോകുന്നു. സുധാകരൻ ഇങ്ങനെ പറയുമ്പോൾ ഓർക്കണം, മുഖ്യമന്ത്രിയുടെ യാത്രയിലെ പ്രസംഗക്കുറിപ്പുകൾ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോലുമില്ല സുധാകരൻ കൂട്ടരുമെന്ന്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണക്കാരായ കേന്ദ്രത്തിനെതിരെ വാതോരാതെ മന്ത്രിമാർ പ്രതിഷേധിച്ചിട്ടും കേന്ദ്ര അവഗണനകൾ ജനത്തെ ഒന്നിനു പിറകെ ഒന്നായി എണ്ണി എണ്ണി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഒന്നും മനസ്സിലാകാത്തത് ജനത്തിനല്ല, അത് സുധാകരനും കൂട്ടർക്കും മാത്രമാണെന്ന് ഇപ്പോൾ വ്യക്തമാകും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.